നാം ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് വമനത്തിന് മുമ്പ്. നേരത്തെ നാം പറഞ്ഞു, നാം ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സയോട് ചേർത്ത് വമനത്തോട് ചേർത്താ ഇത് പറയുന്നതെങ്കിലും ഭാരതീയർ പൊതുവെ സ്വസ്ഥ വൃത്തത്തിൽ നിലകൊള്ളുമ്പോഴും ശരീരത്തിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒട്ടേറെ എണ്ണകളും കുഴമ്പുകളും എല്ലാം ഉപയോഗിച്ചിരുന്നു. നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്നവർ, രണ്ടു ദിവസത്തിൽ ഒരിക്കൽ എണ്ണ തേച്ച് വിസ്താരമായി തേച്ചുകുളി നടത്തുന്നവർ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നവർ, വിശേഷാവസരങ്ങളിലെങ്കിലും തേച്ചു കുളിക്കുന്നവർ, മറ്റൊരിക്കലും പറ്റുന്നില്ല തൊഴിലിന്റെ പ്രശ്നങ്ങളാലൊക്കെ എങ്കിൽ ദീപാവലിയിലെങ്കിലും തേച്ചു കുളിക്കുന്നവർ വർഷത്തിലൊരിക്കൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരാചാരം പോലെ ഇത് വികസിച്ചു വന്നിരുന്നു. കുട്ടികളെയാണെങ്കിൽ കുട്ടിക്കാലത്ത് ഒട്ടേറെ അവരുടെ പ്രകൃതിയെ നോക്കി, വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി ഇവയ്ക്കാസ്പദമാക്കി ഉള്ള എണ്ണകൾ തേപ്പിച്ച് കുളിപ്പിച്ചിരുന്നു. പലപ്പോഴും വാദഹരങ്ങളായ എണ്ണകൾ ഉണ്ടാക്കിയിരുന്നത് എള്ളെണ്ണയിലാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ എണ്ണ, എണ്ണയെന്ന് പറഞ്ഞാൽ എള്ളെണ്ണ എന്നാണ് ആയുർവേദം പൊതുവെ കണക്കാക്കുന്നത്. എണ്ണ എന്ന് മാത്രം എഴുതുമ്പോൾ എള്ളെണ്ണയുടെ പ്രയോഗങ്ങളാണ് അധികവും. വാദഹരങ്ങളായ ഒട്ടേറെ എണ്ണകൾ, ഒരുപക്ഷെ ആകെയുള്ള കഷായങ്ങളെക്കാൾ ആകെയുള്ള കൃതങ്ങളെയും ലേഹ്യങ്ങളെയും എല്ലാം കാൾ കൂടുതൽ എണ്ണയുടെ പ്രയോഗം, തൈലങ്ങളുടെയും കുഴമ്പുകളുടെയും പ്രയോഗം, പല രോഗങ്ങളും ആന്തരികങ്ങളായ രോഗങ്ങൾ പോലും എണ്ണയുടെ പ്രയോഗം കൊണ്ട് പൌരാണികര് ശമിപ്പിച്ചിരുന്നു. വളരെ കൂടിയ തരം ക്യാൻസറിലും മറ്റും പോലും വയമ്പ്, അതുപോലെ വരട്ടുമഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ, വരട്ടുമഞ്ഞളാണ് കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചിറ്റരത്ത, വരട്ടുമഞ്ഞൾ, വയമ്പ്, കാഞ്ഞിരത്തിന്റെ വടക്കോട്ട് പോകുന്ന വേരിന്റെ തൊലി, കൊട്ടം, ഇന്ന് കൊട്ടം അങ്ങാടി മരുന്ന് കടയിൽ വിൽക്കുന്നത് നിരോധിച്ചിട്ട് തന്നെയുണ്ട്. ആയുർവേദത്തിൽ പരക്കെ ഉപയോഗിക്കുന്ന ഈ ഔഷധം ഇന്ന് മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞു. കൊട്ടം ചുക്കാദിയിൽ ഇന്നതുകൊണ്ട് കൊട്ടമുണ്ടാകും എന്നുറപ്പില്ലാതായിരിക്കുന്നു. മുട്ടിന് നീർക്കെട്ടും മറ്റും വരുമ്പോൾ കാൽമുട്ടിന് തേയ്മാനമാണെന്ന് പറഞ്ഞ് ഒട്ടേറെ വലിയ ശസ്ത്രക്രിയ വരെ ചെയ്യുന്ന ഈ കാലത്ത് ആ മുട്ടിന്മേൽ കൊട്ടം ചുക്കാദി ചൂർണം കാടിവെള്ളത്തിൽ അരച്ച് തോരത്തോരെ ഇടുകയോ, അതുപോലെ തന്നെ അതിന് കൊട്ടം ചുക്ക് ഇവ അയിനിച്ചക്കയുടെ നീരിൽ അരച്ചു പുരട്ടുകയോ, അതുപോലെ തന്നെ ചില തൈലങ്ങൾ പാണലിന്റെ വേരിന്മേൽ തോല് പാണലല നീരിൽ അരച്ച് കലക്കി എള്ളെണ്ണ ചേർത്ത് കാച്ചി അതകത്ത് കഴിക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രക്രിയകൾ വളരെ വിപുലമായി കേരളീയർ വീടുകളിൽ തന്നെ ഉപയോഗിച്ചിരുന്നു. ഈ കാലങ്ങളിൽ ഈ രോഗങ്ങളൊക്കെ നിസ്സാരമായി മാറുകയും ചെയ്തിരുന്നു. ഇന്ന് അവയിൽ പല ഔഷധങ്ങളും കിട്ടില്ലെങ്കിൽ കൂടി നാം പറഞ്ഞു വന്ന ചിറ്റരത്ത, കൊട്ടം, വരട്ടുമഞ്ഞൾ, കാഞ്ഞിരത്തിന്റെ വടക്കോട്ട് പോയ വേരിന്മേൽ തോല് ഇവ കാടിവെള്ളത്തിൽ അരച്ച് അത് ചേർത്ത് എള്ളെണ്ണ കാച്ചി വെച്ച് അതിൽ നിന്ന് രണ്ടോ മൂന്നോ തുള്ളി എണ്ണ നെറുകയിൽ ഉറ്റിക്കുമ്പോൾ തന്നെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഒട്ടേറെ മുഴകൾ, വിദ്രധികൾ വറ്റിപ്പോയിരുന്നു. അന്തർവിദ്രധിയെ വറ്റിക്കുവാൻ നെറുകയിലിടുന്ന എണ്ണയ്ക്ക് മസ്തിഷ്കത്തിലേക്ക്
എങ്ങനെ ഈ എണ്ണ തൊക്കുവഴി വലിഞ്ഞു കയറുന്നു എന്ന് മസ്തിഷ്ക കോശങ്ങളിൽ ആ എണ്ണ ഏതുതരം അറിവുകളെ സംജാതമാക്കുന്നു എന്ന് അതെങ്ങനെ അന്തർവിദ്രതിയെ ശമിപ്പിക്കുവാൻ കാരണമാകുന്നു എന്ന് ഒക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷകരോ ആയുർവേദത്തിനെ ആധുനികമാക്കാൻ ശ്രമിക്കുന്ന ഗവേഷകരോ ഒക്കെ ഇനിയും ഗവേഷണം ചെയ്യുന്നത് കൊള്ളാം. എന്നാൽ പൗരാണിക കാലം മുതൽ പലപ്പോഴും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് മാരകമെന്ന് വൈദ്യശാസ്ത്രം തള്ളിക്കളയുന്ന രോഗികൾ ശാന്തരാകുന്നുണ്ട് പല നാട്ടിൻപുറങ്ങളിലും എന്നത് വസ്തുതയാണ്. ഇവയിൽ പലതും ആധുനിക ആയുർവേദ സങ്കേതങ്ങൾക്ക് പോലും അജ്ഞാതമാകുന്ന വിധത്തിലാണ് സിലബസ് പരിഷ്കരണവും പഠനവും എന്നത് പ്രത്യേകം പ്രസ്താവയോഗ്യമാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വിദ്രധികളെ വറ്റിക്കുന്ന മാത്രവുമല്ല ഏതെങ്കിലും ഒരു രോഗിക്ക് മുമ്പ് സൂചിപ്പിച്ച വയമ്പ്, കൊട്ടം, വരട്ടുമഞ്ഞൾ, ചിറ്റരത്ത, കാഞ്ഞിരത്തിന്റെ വടക്കോട്ട് പോകുന്ന വേരിന്റെ തോല് ഇവ അരച്ച് കാടിവെള്ളത്തിലരച്ച് അരി കഴുകിയ വെള്ളത്തിൽ അരച്ച് കലക്കി എള്ളെണ്ണ ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ അര ഔൺസോ പത്തമ്മലോ ഒരു കുപ്പിയിലാക്കി അത് അർബുദത്തിന്റെ ചികിത്സയ്ക്ക് അത്യുത്തമമാണെന്ന് ഒരു സങ്കേതവും അറിയിച്ച് അത്ഭുത മരുന്നെന്ന നിലയിൽ ഇന്ന് ആയുർവേദം പലപ്പോഴും ധനമുണ്ടാക്കുന്നത് ആ വഴിയിലാണ്. ആ നിലയിൽ മിറക്കിൾ മെഡിസിൻസ്, മിറാക്കുലസ് മെഡിസിൻസ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആൾക്കാരും അത് പരീക്ഷണ വിധേയമാക്കാതെ എവിടെയെങ്കിലും നാട്ടിൻപുറത്ത് ഏതെങ്കിലും ആചാര്യനോ മന്ത്രതന്ത്രാദികളിൽ വിദഗ്ധനോ ഏതെങ്കിലും സന്യാസിയോ ഏതെങ്കിലും പുരോഹിതനോ ഇതെടുത്തു കൊടുത്ത് അതുകൊണ്ട് മാറുമെന്ന് പറഞ്ഞുവിട്ട് ഒന്നോ രണ്ടോ പേരുടെ രോഗങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതേ തരത്തിലുള്ള രോഗികളിൽ അല്ലാത്തതിൽ പരീക്ഷിച്ചു കുറഞ്ഞില്ലെങ്കിൽ ഇതിനെ മിറക്കിൾ മെഡിസിൻസിന്റെ പട്ടികയിൽപ്പെടുത്തി ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആൾക്കാർ പോലും അതിനെ ഒരു ശാസ്ത്രമെന്ന നിലയിൽ വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും എന്നാൽ അതൊരൊറ്റപ്പെട്ട സംഭവമായി ഒരത്ഭുതമായി ചിത്രീകരിച്ച് ജനങ്ങളെ ആ വഴിക്ക് തിരിച്ചുവിടുവാൻ ശ്രമിക്കുകയും ഭരണാധികാരികൾ അതിനെ ഒരു അത്ഭുത ചികിത്സയുടെ ഭാഗമായി മാത്രം പരിഗണിക്കുവാൻ തയ്യാറാവുകയും അതേപോലെ തന്നെ മാധ്യമങ്ങളാണെങ്കിൽ ഈ അത്ഭുതത്തിന് ഒട്ടേറെ പ്രസക്തി നൽകി അതിനെ ലോകം മുഴുവൻ അറിയിച്ച് അത്ഭുതങ്ങളുടെ വേലിയേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തി ഉണ്ടായി മരിക്കുന്നവനാണെന്ന് മനസ്സിലാക്കാതെ ആ വ്യക്തിയോടൊപ്പം ആ ശാസ്ത്ര സങ്കേതം കൂമ്പടഞ്ഞു പോവുകയും അതിനേക്കാൾ കൂടുതലായി രാഷ്ട്രത്തിന് ലഭിക്കേണ്ട ഒട്ടേറെ സ്വത്വം അന്യരാജ്യക്കാർ പിന്നീട് ഈ മരുന്ന് രഹസ്യമായി കൊണ്ടുപോയി അവിടെ ഗവേഷണം ചെയ്ത് മറ്റൊരു രൂപത്തിൽ പാക്കറ്റിലാക്കി ഇവിടെ എത്തിക്കുമ്പോൾ ഇന്നലെ ഭാരതത്തിന്റെ അത്ഭുതമെന്നെണ്ണിയത് പലതും ആധുനികന് ശാസ്ത്രമായി ഇവിടെ വിറ്റ് ഈ നാടിന്റെ ഖജനാവ് അന്യരാജ്യത്തിലേക്ക് മാറ്റുവാനും ഈ രാജ്യത്തിന് ലഭിക്കേണ്ട അറിവിന്റെ ആഗ്രഹങ്ങൾ അന്യരാജ്യത്തിന്റെ അറിവായി സങ്കേതം പൂർണ്ണം സ്വീകരിക്കുവാനും തയ്യാറാകുമാറ് ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ന് പാശ്ചാത്യമായ ഒരു അടിമത്തത്തിലേക്ക് ബൗദ്ധികമായി മാറിയിട്ടുണ്ടെന്നുകൂടി ഓർത്തുകൊണ്ടുവേണം നാം പ്രാചീന ആയുർവേദ സങ്കേതങ്ങളെ വ്യക്തമായും സുസ്ഥിരമായും സമീപിക്കുവാൻ. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇത് ഞാൻ എണ്ണതീർപ്പിന്റെ ഒരു തലം പറഞ്ഞപ്പോൾ അതിന്റെ വൈകാരിക ക്ഷമമായ തലങ്ങൾ കൂടി സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഭാരതത്തിലുണ്ടാകുന്നതെല്ലാം ഒറ്റപ്പെട്ടവയും അത്ഭുതവുമായി തീരുമ്പോൾ മാത്രമാണ് ആ ബൗദ്ധികമായ സ്രോതസ് അന്യന് ശാസ്ത്രമായി ഉപയോഗിക്കുവാൻ പറ്റുക. മറിച്ച് അതിനെ ശാസ്ത്രീയങ്ങളായ തലങ്ങളിൽ ചിന്തിക്കുവാനും വികസിപ്പിക്കുവാനും അതിൽ നിന്ന് തൊഴിലും മാന്യമായ ശാസ്ത്രാവബോധവും അതിനെ ഉന്നതമായ തലങ്ങളിൽ ജനോപകാരപ്രദമായി ഉപയോഗിക്കുവാനുള്ള സങ്കേതങ്ങളും ചേർത്തുവച്ച്
ഈ രാജ്യത്തിൻ്റെതായി അന്യ രാജ്യങ്ങളിൽ അവയെ എത്തിക്കുവാൻ കഴിയുമ്പോഴാണ് ഈ രാജ്യത്തിലെ ജനതയുടെ സ്വത്വവും രാജ്യത്തിന്റെ ചിതിയും ശക്തമായിത്തീരുന്നതും ആ ബൗദ്ധിക സ്രോതസ്സിൽ രാജ്യം അഭിമാനം കൊണ്ട് വികസിക്കുന്നതുമെന്ന് ഇനിയും നമ്മുടെ ഭരണാധികാരികളും ബുദ്ധിജീവികളും ആചാര്യവര്യന്മാരും ചിന്തിച്ചു കഴിഞ്ഞിട്ടില്ല.